കൃത്യമായിരിക്കില്ല. അതുകൊണ്ടായിരിക്കാം കൂടുതൽ കുറച്ചുകൂടി കുഴിയെടുക്കാനുള്ള ഒരു ശ്രമം നടന്നു പോകുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതാ വീണ്ടും മണ്ണ് മാന്തി യന്ത്രം എത്തി മണ്ണ് മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ദൗത്യത്തിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ അരിക്കൊമ്പന് ഈ വാഹനത്തിലേക്ക് കയറേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനുവേണ്ടിയുള്ള വളരെ കൃത്യമായ സൗകര്യങ്ങളാണ് ഒരുക്കുന്നത്. ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഈ ഡോക്ടർ അരുൺ സക്കറിയൊക്കെ പറയുന്നത് താൻ ഈ വന്യമൃഗങ്ങളുടെ രക്ഷകനാണ് എന്ന് പറയുമ്പോൾ ഈ മയക്കുവെടിയൊക്കെ വെക്കുന്ന സമയത്ത് പോലും അതൊരു വെടിവെക്കുന്നു എന്ന നിലയിലേക്ക് തോന്നാമെങ്കിൽ തോന്നും. അവർ പിന്നീട് ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവരൊരു സൂക്ഷ്മതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൂടൊരുക്കൽ, അത് ആനയ്ക്ക് ഒരു തരത്തിലും പരിക്കേൽക്കാതെ ഉള്ള കൂട് വേണം ഒരുക്കാൻ. ഇപ്പൊ ഈ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റുമ്പോൾ ഈ വെടി ഏറ്റുകഴിഞ്ഞാൽ തന്നെ ആനയ്ക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെയെന്ന് ഓരോ ആനയുടെ കാര്യത്തിലും പ്രവചിക്കാനും കഴിയില്ല. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ കരടി ദൗത്യത്തിലൊക്കെ കണ്ടതാണ് ആന ആ കരടി പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞ് ചരിഞ്ഞ് താഴേക്ക് വീണ് പോകുന്നതാണ്. അത് എങ്ങനെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല പിന്നിലേക്ക് വീണ് പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അത് എല്ലാ വന്യമൃഗങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പ്രവചിച്ചുകൊണ്ട് പറ്റില്ല. പക്ഷെ അനുഭവ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പരമാവധി ഈ മൃഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒക്കെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഈ ചിന്നക്കനാൽ മേഖലയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അരിക്കൊമ്പൻ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അരിക്കൊമ്പൻ പൂർണ്ണമായും ഏതാണ്ട് മയങ്ങിയിരിക്കുന്നു. ഇനിയുള്ളത് അരിക്കൊമ്പനെ ഈ വാഹനത്തിലേക്ക് കയറ്റുക എന്നുള്ളതാണ്. അരിക്കൊമ്പന്റെ പിൻകാലുകൾ വടത്തിൽ കെട്ടി ബന്ധിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന വടമല്ല, ആനയ്ക്ക് മുറിവൊന്നും ഉണ്ടാകാതിരിക്കാൻ തക്കവണ്ണമുള്ള വടമാണ് കെട്ടിയിരിക്കുന്നത്. തൊട്ടിപ്പുറത്തെ വിക്രമും കുഞ്ചുവും കോന്നി സുരേന്ദ്രനും ഒക്കെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുങ്കിയാനകൾ അവരുടെ ദൗത്യം ഏറ്റവും അവസാന മിനിറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും അവരുടെ ദൗത്യം അവസാനിച്ചിട്ടില്ല. അവരാണ് ഇനി തൊട്ടടുത്ത ദൗത്യവും ചെയ്യേണ്ടത്. ഈ അരിക്കൊമ്പനെ തള്ളി ആ വാഹനത്തിലേക്ക് കയറ്റേണ്ട വളരെ പ്രധാനപ്പെട്ട ദൗത്യം നിർവഹിക്കേണ്ടതും അവർ തന്നെയാണ്. എന്തായാലും നിലവിൽ ഈ JCB അവിടെ തുടർന്നു മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയായ ശേഷമായിരിക്കും ആനയെ വീണ്ടും വാഹനം തിരിച്ചെത്തിച്ച് ആ വാഹനത്തിലേക്ക് ആനയെ തള്ളിക്കയറ്റുക. അരിക്കൊമ്പൻ ദൗത്യം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. കൂട്ടിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇതിനിടയിൽ നേരിയ ചാറ്റൽ മഴ ഒരു പക്ഷേ ദൗത്യത്തിന് വെല്ലുവിളിയാകുമോ എന്നുള്ളൊരു ആശങ്ക ഉയർന്നിരുന്നു. JCB ഉപയോഗിച്ച് ആനയെ നിൽക്കുന്നിടത്തേക്ക് വഴിയൊരുക്കിക്കൊണ്ട് ആന കൂട്ടിലേക്ക് കയറുന്നതിൻ്റെ ആ അവസാന നിമിഷങ്ങൾ കൂടി ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്തും ഒപ്പം സജിത്തും തത്സമയ വിവരങ്ങൾ നൽകുമ്പോൾ ഇമാനുവൽ തോമസിൻ്റെയും പ്രശാന്ത് മംഗലശ്ശേരിയുടെയും ക്യാമറകളാണ് തത്സമയ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടി. സജിത്തിലേക്ക് കൂടി. സജിത്ത്, PT7 സമയത്ത് 4 മണിക്കൂറും കടന്നിരിക്കുന്നു. 4 മണിക്കൂറുകൊണ്ട് 4 മണിയോടുകൂടി ഇത് പൂർണ്ണമാകും എന്നുള്ളൊരു പ്രതീക്ഷ വനവകുപ്പിനുണ്ടായിരുന്നു. ഒരല്പം സമയം കൂടി നീട്ടിക്കൊണ്ട് ഇത് പൂർണ്ണമാവുകയാണ്. കാലാവസ്ഥ അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ മഴ കനക്കുകയാണെങ്കിൽ അതൊരു വെല്ലുവിളിയായി മാറിയനെ. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ജാഗ്രതയോടുകൂടി പൂർണ്ണമാക്കിയ ഒരു ദൗത്യം, അങ്ങനെ തന്നെ വേണം പറയാൻ. 2017 ഉണ്ടായ പരാജയം ഒരിക്കലും ആവർത്തിക്കരുത് എന്നുള്ള കൃത്യമായ ചുവട് വയ്പ്പുകളോടുകൂടി വനവകുപ്പ് ഓരോ ഘട്ടത്തിലും സ്വീകരിച്ച നിലപാടുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ദൗത്യം പരിപൂർണമായും നടക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന സ്ഥിതിഗതികൾ, പ്രാദേശികമായി ഉയർന്നിരിക്കുന്ന ചില എതിർപ്പുകൾ, കോടതി വരെ എത്തിയ വിഷയം ഏറ്റവും ഒടുവിലാണ്. 4 മണിക്കൂറുകൊണ്ട് അരിക്കൊമ്പൻ ദൗത്യം വിജയം ആദ്യഘട്ടത്തിലേക്ക് തന്നെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. വണ്ടി എലിഫൻ്റ് ആംബുലൻസ് അരിക്കൊമ്പൻ അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നു. ഇനി വണ്ടിയിൽ കയറ്റുന്ന ആ നിമിഷങ്ങൾ തന്നെ ഏറെ നിർണായകമായി കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ശ്രീജിത്തിലേക്ക് ചെല്ലുമ്പോൾ, ശ്രീജിത്ത്, നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായി തന്നെ ശ്രീജിത്ത് വിവരിക്കുകയായിരുന്നു. ഇതിനകത്ത്
ഒരു പക്ഷേ ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് PT7 വിഷയത്തിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഈ ബോധത്തിൽ നിന്ന് ഉണരുന്ന ആനയുടെ പ്രതികരണങ്ങൾ അരിക്കൊമ്മനെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ 5 തവണ മയക്ക് വെടി വെച്ചിട്ട് പോലും പൂർണ്ണമായി കീഴടങ്ങാൻ കൂട്ടാക്കാതെ പ്രതിരോധിച്ചു നിന്ന ഒരു ആന ഇപ്പോഴും അർദ്ധമയക്കത്തിൽ പോലും ആ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുകയും നിരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആന ആ ഒരു അബോധാവസ്ഥയിൽ പോലും സ്വാഭാവികമായിട്ടും അബോധാവസ്ഥയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുന്ന ഒരു സമയം വണ്ടിക്കകത്ത് കയറ്റിയതിനു ശേഷമുള്ള സമയം ഒരു പക്ഷേ ഇതുവരെ ഉണ്ടായിട്ടുള്ള ദൗത്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ജാഗ്രത അരിക്കൊമ്പന വിഷയത്തിൽ വനംവകുപ്പ് എടുക്കുന്നുണ്ടോ? അപർണ, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് അരിക്കൊമ്പൻ മിഷൻ എത്തിയിരിക്കുന്നു. വീണ്ടും ആ കിടങ്ങ് ഉണ്ടാക്കിയ ശേഷം കിടങ്ങിലെ പോരായ്മകളെല്ലാം പരിഹരിച്ച ശേഷം വാഹനം തിരിച്ചെത്തിയിരിക്കുന്നു. എലിഫന്റ് ആംബുലൻസ് തിരിച്ച് ആ കിടങ്ങിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. ഒന്നുകൂടി എടുത്തു പറയേണ്ടത് കൊന്നി സുരേന്ദ്രനും കുഞ്ചുവും ഒപ്പം തന്നെ വിക്രവും സൂര്യയും ഉൾപ്പെടെയുള്ള ഈ 4 കുങ്കിയാനകളും അരിക്കൊമ്പന്റെ പിന്നിലേക്ക് എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് പോകേണ്ട എയർ ആംബുലൻസിനൊപ്പം ക്ഷമിക്കണം ഈ എലിഫന്റ് ആംബുലൻസിനൊപ്പം സഞ്ചരിക്കേണ്ട ആംബുലൻസുകൾ, അതായത് ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യവകുപ്പും ഈ ദൗത്യത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ആംബുലൻസുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സജ്ജമായി കഴിഞ്ഞു. ഇനി വൈകാതെ ആ ദൗത്യത്തിലേക്ക് കടക്കും. അതാ അടുത്ത കുങ്കിയാനയും കുറച്ചുകൂടി അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട മണിക്കൂറുകളിലേക്ക് ഈ ദൗത്യം കടക്കുകയാണ്. അരിക്കൊമ്പനെ ഇനി ഈ വാഹനത്തിലേക്ക് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ തുടങ്ങുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി ബാക്കിയുള്ളത്. എന്തായാലും അരിക്കൊമ്പൻ വൈകാതെ ഈ കൂട്ടിലേക്ക് എത്തപ്പെടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടിനെ ആകെ വിറപ്പിച്ച, ഈ നാട്ടിലാകെ യാതൊരു കൂസലുമില്ലാതെ നടന്ന അരിക്കൊമ്പനെ ഒടുവിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടക്കിയിരിക്കുന്നു. എന്തായാലും അരിക്കൊമ്പൻ അല്പമൊന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തിരിച്ചു പറയേണ്ടത്. ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുന്നു, അതായത് അരിക്കൊമ്പൻ ഒന്നുകൂടി ഒന്ന് ഇടച്ചിൽ കാണിക്കുകയാണ്. സാധാരണഗതിയിൽ അങ്ങോട്ടേക്ക് ഈ വാഹനത്തിലേക്ക് കയറേണ്ട ആനയാണ് അരിക്കൊമ്പൻ. പക്ഷെ അതിൽ നിന്ന് ഇതുവരെയുള്ള കിടങ്ങെല്ലാം ഒരുക്കി കൃത്യം കിടങ്ങിലേക്ക് വാഹനവും ഇറക്കി വെച്ചപ്പോൾ അത് അരിക്കൊമ്പൻ തിരിഞ്ഞു നിൽക്കുന്നു. അരിക്കൊമ്പൻ തിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ചെറുതായി ദാ ചെവി അനക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. തുമ്പിക്കൈയും ചെറുതായിട്ട് ഉയർത്തുന്നുണ്ട്. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി എന്താണ് നടക്കുക? ഇനി എങ്ങനെയാണ് അരിക്കൊമ്പനെ തിരിക്കുക? ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് തന്നെ തിരിക്കേണ്ടി വരും. കുങ്കിയാനകൾ ഉപയോഗിച്ച് പിന്നിൽ നിന്ന് ഒരുപക്ഷെ തള്ളിയേക്കാം. അതിനുശേഷം ഈ അരിക്കൊമ്പനെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. ഈ